കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യാൻ അവസരം ഉണ്ടായപ്പോൾ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഗവൺമെൻറ് സെക്ടർ മാത്രമല്ല കേരളത്തിൻ്റെ പ്രൈവറ്റ് ആശുപത്രികളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മളെല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് നീക്കിയത്. അതിൽ സഹകരണ മേഖലയിലെ ആശുപത്രികൾ വഹിച്ച പങ്ക് നിസ്തുലമാണ്. പ്രത്യേകിച്ച് തലശ്ശേരി കോഓപ്പറേറ്റീവ് ആശുപത്രി. എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് നമ്മൾ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തത്. മറ്റ് സംസ്ഥാനങ്ങളിലെ ആരോഗ്യവകുപ്പ് മന്ത്രിമാർ ചിലപ്പോൾ എന്നെ വിളിക്കാറുണ്ടായിരുന്നു. കോവിഡ് ബാധയുണ്ടായി ആദ്യത്തെ, നിങ്ങൾക്കറിയാം 2020 ജനുവരി 30 കേരളത്തിൽ ആദ്യമായിട്ടൊരു കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്തത്. അതും ചൈനയിലെ വുഹാനിൽ നിന്ന് വന്ന ഒരു മെഡിക്കൽ വിദ്യാർത്ഥിക്കാണ് ആ അസുഖം ഉണ്ടായത് എന്ന് നിങ്ങൾക്കറിയാം. നമ്മൾ ചൈനയിൽ ഇങ്ങനെയൊരു വൈറസ് പടരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ആരും വരുന്നതിന് മുമ്പേ ആരോഗ്യവകുപ്പ് മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. വുഹാനിലൊരു വളരെ ഡെഡ്ലി വൈറസ്, വളരെ ഈ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ളൊരു വൈറസ് പടരുന്നുവെന്ന് മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കിയപ്പോൾ ഉടൻ തന്നെ ഞാൻ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയെ വിളിച്ച് സംസാരിച്ച് നമ്മളൊരു കൺട്രോൾ റൂം ഓപ്പൺ ചെയ്തു. വളരെ പെട്ടെന്നെ റാപ്പിഡ് റെസ്പോൺസ് ടീമിനെയൊക്കെ റെഡിയാക്കി കൺട്രോൾ റൂമിൽ വിദഗ്ധർ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് നമുക്ക് എയർപോർട്ടിൽ സർവൈലൻസ് നടത്താൻ സാധിച്ചതും ആദ്യം വന്ന കേസ് തന്നെ നമ്മുടെ കസ്റ്റഡിയിലായതും. നമുക്കത് പരിശോധിക്കാൻ കഴിഞ്ഞു, ഐസൊലേറ്റ് ചെയ്യാൻ കഴിഞ്ഞു, അതിൽ നിന്ന് വേറൊരാൾക്ക് പകരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞു. ആദ്യം വന്ന 3 കേസിൽ നിന്ന് മറ്റൊരാൾക്ക് പോലും രോഗബാധ ഉണ്ടാവാതെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കംപ്ലീറ്റ് ഫെബ്രുവരി ആകുമ്പോഴേക്കും അവരെ സുഖപ്പെടുത്തി അയക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ പിന്നെയും പല രാജ്യങ്ങളിൽ നിന്നും കോവിഡ് വന്നുകൊണ്ടിരുന്നു. ഇറ്റലിയിൽ നിന്നും മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരുന്നു. നമ്മളെല്ലാവരെയും ക്വാറന്റൈൻ ചെയ്തു, പരിശോധിച്ചു. വളരെ കുറച്ച് സ്പ്രെഡ് മാത്രമേ ഉണ്ടായുള്ളൂ എന്നുള്ളതാണ് വസ്തുത. ലോകത്തിൻ്റെ നാനാഭാഗത്തും ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുമ്പോൾ കേരളം ഒരു അത്ഭുതമായി നിൽക്കുകയായിരുന്നു 2020. ഇവിടെ അമേരിക്കയിലെ ന്യൂയോർക്ക്, കേരളം പോലെ അമേരിക്കയുടെ ഒരു സംസ്ഥാനം എന്ന് പറയാം, അവിടെ 100,000+ ആളുകൾ മരിച്ചു പോകുമ്പോൾ നമ്മുടെ കേരളത്തിൽ അതിനേക്കാൾ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലുള്ള നമ്മുടെ കേരളത്തിൽ അന്ന് 5,000+ ആളുകളാണ് മരിച്ചിരുന്നത്. അപ്പോൾ ഈ കണക്കുകൾ വെച്ച് പരിശോധിച്ചിട്ടാണ് ലോകമാകെ നിന്നും നമുക്ക് വിളി വന്നത്, അല്ലെങ്കിൽ നമ്മളെ പരിശോധിച്ചത്, എങ്ങനെയാണ് നിങ്ങളിത് ക്രമീകരിക്കുന്നത്. അതിന് വേറെ ഒരു സൂത്രവുമല്ല, ഒരു കുറുക്കുവിദ്യയല്ല. നമ്മൾ വരുന്ന ആളുകളെ ട്രേസ് ചെയ്യുന്നു, ക്വാറന്റൈൻ ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, പരിശോധിക്കുന്നു, അവരെ പോസിറ്റീവാണെന്ന് കണ്ടെത്തിയാൽ ഐസൊലേറ്റ് ചെയ്യുന്നു, ചികിത്സിക്കുന്നു. ഇതാണ് നമ്മുടെ പോളിസി. ട്രേസ്, ക്വാറന്റൈൻ, ടെസ്റ്റ്, ഐസൊലേറ്റ് ആൻഡ് ട്രീറ്റ് എന്നുള്ളതാണ് നമ്മളെടുത്ത പോളിസി. അപ്പോൾ ഐക്യരാഷ്ട്രസഭ WHO പോലും ടെസ്റ്റ് ഇതായിരുന്നു പറഞ്ഞിരുന്നത്. അവിടെ നമ്മളൊരു ലേശം മാറ്റി പിടിച്ചു. അത് അനുസരിച്ച് കൊണ്ട് തന്നെ നമ്മളുണ്ടാക്കിയ സ്ട്രാറ്റജിയാണ് ട്രേസ്, ക്വാറന്റൈൻ, ടെസ്റ്റ്, ഐസൊലേറ്റ് ആൻഡ് ട്രീറ്റ് എന്നുള്ളത്. അത് പിന്നീട് ലോകം അംഗീകരിച്ചു നമ്മുടെ സ്ട്രാറ്റജി എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് നമുക്ക് ആദരവ് കിട്ടിയത്. 2021 ആയപ്പോഴേക്കും അസംബ്ലി ഇലക്ഷനൊക്കെ വന്ന് നമ്മളെല്ലാം കൂടി കലർന്നപ്പോൾ കുറച്ചുകൂടി പകർച്ചയുണ്ടായി. പക്ഷേ എന്നിട്ടും നമ്മുടെ ആ 2020 റിസൾട്ടും എല്ലാം വെച്ച് നമ്മളിപ്പോഴും ആവറേജ് കണക്കാക്കുന്ന സമയത്ത് മോർട്ടാലിറ്റി റേറ്റ് ഏറ്റവും കുറഞ്ഞ, മോർട്ടാലിറ്റി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായിട്ട് നിൽക്കുന്നു. അതിന് എല്ലാവർക്കും സഹകരിച്ചു. മഹാരാഷ്ട്രയിലെ ആരോഗ്യവകുപ്പ് മന്ത്രി രാജേഷ് തോപ്പയെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രൈവറ്റുകാരെ സഹകരിപ്പിക്കുന്നത്? ഇവിടെയൊന്നും ആരും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ആദ്യം തന്നെ എല്ലാവരെയും വിളിച്ചു, ഒരു മീറ്റിംഗ് ഇരുന്നു. ഇത് ഒരു നാടിൻ്റെ പ്രശ്നമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് ഒരുമിച്ച് നിൽക്കണമെന്ന് എല്ലാവരോടും ആവശ്യപ്പെട്ടു. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ആശുപത്രികളുടെ മുറ്റത്ത് വരുമ്പോൾ എൻ്റെ മനസ്സിൽ അറിയാതെ ഒരു കുടുംബബോധം ഉണ്ടാകും, ഒരു കുടുംബത്തിൽ ചെല്ലുന്ന പ്രതീതി. അത് ഏത് ആശുപത്രി ആയാലും അതങ്ങനെയാണ്. തലശ്ശേരി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ അത് വളരെ കൂടുതലാണ്. നമ്മൾ പ്രിയപ്പെട്ട നാരായണേട്ടനെ ഓർമ്മിക്കുന്നു, ഇതിൻ്റെ സാരഥികളായിരുന്ന നിരവധി ആളുകളെ ഓർമ്മിക്കുന്നു. ഇപ്പോൾ നമ്മുടെ MC ആണ് ഭാരവാഹി, വളരെ നന്നായിട്ട് ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്നു. ഇവിടുത്തെ ഡോക്ടർമാരും സ്റ്റാഫും എല്ലാം വളരെ ത്യാഗപൂർണ്ണം പ്രവർത്തിക്കുന്നു. ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ്. പാർലമെൻ്റ് ഇലക്ഷനിൽ നിങ്ങളെല്ലാവരും കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടാൽ വടകരയുടെ MP ആയി നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ ജനങ്ങളുടെ മുന്നിൽ നിന്ന്, ജനങ്ങളുടെ ചേർത്ത് വെച്ച്
പ്രവർത്തിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേ പരിശ്രമം എം പി ആയാലും ഉണ്ടാകുമെന്ന ഉറപ്പാണ് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ളത്. അപ്പോൾ എല്ലാവരോടും ഒരു വോട്ട് അഭ്യർത്ഥിക്കുന്നു. പറഞ്ഞതിലും വൈകിട്ടുണ്ട് ഇവിടെ എത്താൻ. കാരണം ഇലക്ഷൻ പ്രവർത്തനമാണ്. വഴിക്ക് എവിടെയെങ്കിലും നമ്മൾ തീരുമാനിക്കാത്ത രീതിയിൽ ആരെങ്കിലും കൂടി നിന്നാൽ അവിടെ ഒന്ന് വിഷ് ചെയ്യാതെ വരാനൊരു സ്ഥാനാർത്ഥിക്ക് കഴിയില്ല. സംഘാടകരുടെ കണക്കുകൂട്ടലെല്ലാം തെറ്റി പവിത്രനൊക്കെ ആകെ ബേജാറിലായിരിക്കുക. കാരണം ഒരുപാട് വൈകി എത്തുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ വെയിലത്ത് നിന്ന് എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു ഫ്ലാഷ് മോബ് ഇവിടുത്തെ സ്റ്റാഫ് അവതരിപ്പിച്ചു. വളരെ മനോഹരമായിരുന്നു. വെയിലത്ത് അങ്ങനെ ചെയ്യേണ്ടി വന്നത് കുറച്ച് താമസിച്ചു പോയത് കൊണ്ടാണ്. എന്നാലും വളരെ നന്നായി ചെയ്തു. ഇവിടുത്തെ എല്ലാ സ്റ്റാഫിനെയും അഭിനന്ദിക്കുന്നു. അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു.